ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാരസഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 121-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 നമ്മൾ വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 2 നമ്മൾ ഇവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയ സകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാ കർമ്മയോഗ വിശിഷ്യതേ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞു, സന്യാസവും കർമ്മയോഗച്ച ഭക്തിയുക്ത കർമ്മവും ഉഭവും ഇത് രണ്ടും നിശ്രേയസ്കരവും മുക്തി മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. കിം തു എന്നാൽ അതിൽ വെച്ച്, അവയിൽ വെച്ചിട്ട് കർമ്മസന്യാസത്തെക്കാൾ കർമ്മയോഗ ഭക്തിയുക്ത കർമ്മം വിശിഷ്ടത വിശിഷ്ടമാകുന്നു. അതായത് 3-4 ഈ ഒരു 2 അധ്യായത്തിലൂടെ ഭഗവാൻ അർജുനനോട് കർമ്മത്തിൻ്റെ ആ ഒരു ഉപേക്ഷയെക്കുറിച്ചും കർമ്മത്തിൻ്റെ പരിത്യാഗത്തെ കുറിച്ചിട്ടും കർമ്മം ചെയ്യേണ്ടതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും രണ്ടിനെ കുറിച്ചിട്ടും ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുത്തു. അപ്പം ഇത് രണ്ടും കേട്ടിട്ട് അർജുന് ആകെ ഒരു ആശയക്കുഴപ്പമുണ്ടായി. അപ്പം കർമ്മത്തെ പരിത്യജിക്കാനും ഭഗവാൻ പറയുന്നു, അതേസമയം കർമ്മത്തെ പരിണയിക്കാനും പറയുന്നു. ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത്? ഇതായിരുന്നു അർജുനന്റെ ചോദ്യം. അപ്പൊ കർമ്മത്തെ ഉപേക്ഷിക്കലാണോ അതോ കർമ്മത്തെ സ്വീകരിക്കലാണോ? ഭഗവാനെ, ഇതിലേതാണ് കൂടുതൽ ശ്രേയസ്കരം? അതങ്ങ് ഉപദേശിച്ചിരുന്നാലും ഇതാണ് 1-ാമത്തെ ശ്ലോകത്തിലൂടെ അർജുനൻ ഭഗവാനോട് ചോദിച്ചത്. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഭഗവാൻ 2-ാമത്തെ ശ്ലോകത്തിലൂടെ ഇവിടെ പറയുന്നത്. ഭഗവാൻ പറയുകയാണ്, ആഗ്രഹം കൂടാതെ ഫലാപേക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരപൂജയായിട്ട് ചെയ്യും. ഇത്തരം കർമ്മങ്ങൾ ഒരുവന് മോക്ഷത്തെ കൊടുക്കുന്നു. ഒരു കർമ്മഫലവും കൂടാതെ, കർമ്മഫലവും ആഗ്രഹിക്കാതെ, ഫലാപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മയോഗം, ഇത് ഒരുവിന് എന്താണ്? മോക്ഷത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഇവയിൽ കർമ്മ പരിത്യാഗത്തേക്കാൾ എല്ലാ കർമ്മ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക, സർവസംഗ പരിത്യാഗി, ആ ഒരു കർമ്മ പരിത്യാഗത്തിനേക്കാൾ അർജുന എന്തുകൊണ്ടും ശ്രേയസ്കരം കർമ്മയോഗം തന്നെയാണ്. ഫലാപേക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായിട്ട് സകല കർമ്മവും കൊണ്ട് ചെയ്ത് ജീവിക്കുക, ഇത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട്. ഹേ കൗന്ദേയ, ഇത് ശരിക്കും പര്യാലോചിച്ചാൽ കർമ്മങ്ങളെ പരിത്യജിക്കുന്നതും കർമ്മങ്ങളെ പരിപാലിക്കുന്നതും രണ്ടും മുക്തികരങ്ങളാണ്. എന്നാൽ അറിവുള്ളവർക്ക്, ജ്ഞാനികൾക്കും അറിവില്ലാത്തവര്, അതായത് അജ്ഞാനികൾക്കും നിർമ്മലമായും നിർബന്ധമായും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ് കർമ്മയോഗം. ഈ കർമ്മയോഗം എന്നുള്ളത് ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ് എന്ന് പറയുക. ഇപ്പൊ രണ്ടു കൂട്ടർക്കും അനായസേന സ്വീകരിക്കാവുന്ന
എളുപ്പമായിട്ടുള്ള മാർഗം കർമ്മയോഗമാണെന്നത് കൊണ്ട് സർവസംഗ പരിത്യാഗത്തേക്കാൾ കർമ്മ പരിത്യാഗത്തേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം എന്നുള്ളത് കർമ്മയോഗം തന്നെയാണ്. ഇവിടെ ഭഗവാൻ വളരെ രസകരമായിട്ടാണ് പറയുന്നത്. അതായത് സന്ദർഭോചിതമായിട്ടുള്ള ഒരു അർത്ഥവും ശാശ്വതമായിട്ടുള്ള ഒരു താത്വിക അർത്ഥവും ഭഗവാൻ ഈ പറഞ്ഞതിലുണ്ട്. അതായത് അർജുനന്റെ ഏറ്റവും വലിയ വിഷമം എന്നുള്ളത് എന്താണ്? ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊല്ലുന്നത് എങ്ങനെയാണ്? ഇതാണ് അർജുനന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ സ്വജനങ്ങളെ കൊല്ലുന്നതിലെ ഭേദം, എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസിയായിട്ട് കഴിയുകയാണ് നല്ലത് എന്നുള്ളതാണ് അർജുനന്റെ നിലപാട്. ഇതാണ് അർജുന ഉള്ളിലുള്ളത്. സജ്ജനങ്ങളെക്കാൾ കൊല്ലുന്നതിനേക്കാൾ ഭേദം എന്താണ്? അതൊക്കെ ഉപേക്ഷിക്കുക, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പിച്ചു എടുത്തിട്ട് സന്യാസിയായിട്ട് കഴിയുകയാണ് നല്ലത്. ഇതാണ് അർജുനന്റെ നിലപാട്. അപ്പോ ഇതൊരു ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒളിച്ചോട്ട മോഹം മാത്രമാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കി. എന്താണ് ഒരു ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒളിച്ചോട്ട മോഹം? അപ്പോ ഇത് ശരിയായിട്ടുള്ള തിരിച്ചറിവിൽ നിന്ന് ഉണ്ടായതല്ല. അതിനാൽ അങ്ങനെ ചെയ്താൽ തന്നെ അത് കർമ്മസന്യാസം പോലും ആവില്ല. ഇനി അർജുനൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് സർവസംഗ പരിത്യാഗിയായിട്ട് പോയാൽ തന്നെ എന്താണ് അതൊരു വാസ്തവത്തിൽ അതൊരു ഒളിച്ചോട്ടം തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു കർമ്മസന്യാസം ആവില്ല. ഇതാണ് സാന്ദർഭികമായിട്ടുള്ള സാരം. അഥവാ ഇനി ഈ നിശ്ചയം ശരിയായിട്ടുള്ള തിരിച്ചറിവിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ തന്നെ അതിനേക്കാൾ ശ്രേയസ്കരം നിഷ്കാമ കർമ്മമാണ് എന്ന ശാശ്വതമായിട്ടുള്ള താത്വികാർത്ഥം. അപ്പൊ എങ്ങനെയാണ് അത് കൂടുതൽ ശ്രേയസ്കരമാകുന്നത്? ധർമ്മക്ഷേത്രത്തില് തിന്മയെ വാഴാൻ വിട്ടുകൊണ്ട് അനീതിയെയും തിന്മയെയും യഥേഷ്ടം വാഴാൻ വിട്ടുകൊണ്ട് കർമ്മത്യാഗം ചെയ്യുന്നത് വാസ്തവത്തിൽ എന്താണ്? പ്രകൃതിക്ക് അഹിതകരം തന്നെയാണ് എന്ന് പറയാം. അത് ഒരു ഒളിച്ചോട്ടം തന്നെയാണ്. ഈ പ്രകൃതിയിൽ തിന്മ കൊടികുത്തി വാഴുന്ന സമയത്ത് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാം വിട്ടുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മത്യാഗം ചെയ്തത് എന്താണ്? പ്രകൃതിക്ക് അഹിതകരമാണ് എന്ന് പറയും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കരുത്ത് എന്നുള്ളത് ഭഗവത്ഗീതയാണ്. ഏറ്റവും വലിയ കർമ്മയോഗിയാണ് ആര്? ഗാന്ധിജി. അദ്ദേഹം ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുക എന്നുള്ള ആ ഒരു കർമ്മം അതിന് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയത് ഈ ഗീതയാണ്. അപ്പൊ തന്റെ തന്നെ ശരീരം എന്ന ക്ഷേത്രത്തിലായാലും സമൂഹം അഥവാ വിശ്വം എന്ന ക്ഷേത്രമായാലും നിഷ്കാമനായും ആരെയും ദ്വേഷിക്കാരെയും ഏത് കർത്തവ്യവും നിറവേറ്റുന്നതാണ് കൂടുതൽ വൈശിഷ്ട്യം. ഇപ്പൊ ശക്തനായിട്ടുള്ള ഒരുവിന് മാത്രമേ ഒരു നദി നീന്തിക്കടക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? ഒരു നല്ലൊരു നീന്തൽ വിദഗ്ധന്, ശക്തനായിട്ടുള്ള ഒരുവിന് മാത്രമേ ഒരു നദി നീന്തിക്കടക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഒരു തോണി ഉണ്ടെങ്കിലോ, അതിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആ പുഴ അനായസേന തരണം ചെയ്ത് അക്കരയെത്താം. അതുപോലെ എല്ലാവർക്കും സ്വീകാര്യവും ലളിതവുമായിട്ടുള്ള മാർഗമാണ് കർമ്മയോഗം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഈ മാർഗത്തിൽ കൂടി ചരിച്ചു കഴിഞ്ഞാൽ കർമ്മപരിത്യാഗത്തിന്റെ ഫലം ഒരുവന് ലഭിക്കുന്നതാണ്. ഇപ്പോ ഒരു ശക്തനായിട്ടുള്ള ഒരുവൻ ഒരു നദി നീന്തിക്കടക്കുന്നത് പോലെയാണ് എന്ത്? കർമ്മത്തെ
പരിധിച്ചുകൊണ്ടുള്ള ഒരു മോക്ഷമാർഗം. അതേസമയം ഈ കർമ്മയോഗം ചെയ്തിട്ടുള്ള യാത്രയോ, അത് ഒരു തോണിയിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ യാത്ര ചെയ്ത് ഒരു പുഴ അനായസേന നീന്തി കടക്കുന്നത് പോലെയാണ് കർമ്മയോഗം ചെയ്തുള്ള മോക്ഷത്തിലേക്കുള്ള യാത്ര. അപ്പൊ ഈ ഒരു മാർഗത്തിൽ കൂടി ചരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലം? കർമ്മ പരിത്യാഗത്തിന്റെ അതേ ഫലം തന്നെയാണ് ഒരാൾക്ക് കിട്ടുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ഒരു കർമ്മയോഗത്തിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ കർമ്മ പരിത്യാഗത്തിന്റെ ഫലം തന്നെയാണ് ഒരുവിന് കിട്ടുക. അപ്പൊ കർമ്മ പരിത്യാഗം ചെയ്ത് ഒരുവിന് കിട്ടുന്ന ഒരു മോക്ഷപ്രാപ്തി, അത് തന്നെയാണ് കർമ്മയോഗത്തിലൂടെ ചരിച്ചാലും കിട്ടുക. ഇവിടെ ഭഗവാൻ ഇനി കർമ്മത്യാഗം, കർമ്മപരിത്യാഗം ചെയ്ത ഒരുവന്റെ യഥാർത്ഥ സ്വഭാവ വിശേഷങ്ങളെ പറ്റിയിട്ടാണ് ഇനി ഭഗവാൻ അർജുനോട് പറയാനായിട്ട് പോകുന്നത്. ഭഗവാൻ ഇവിടെ അർജുനോട് പറയുകയാണ്, അർജുന, കർമ്മപരിത്യാഗം ചെയ്ത ഒരുവന്റെ യഥാർത്ഥ സ്വഭാവ വിശേഷങ്ങളെ പറ്റിയിട്ട് ഞാൻ നിന്നോട് പറയാം. അതറിയുമ്പോൾ കർമ്മപരിത്യാഗവും കർമ്മയോഗ പരിണയവും രണ്ടും വേർപിരിയാൻ പറ്റാത്ത അപരിച്ഛേദ്യമായിട്ടൊരു മാർഗമാണെന്ന് നിനക്ക് മനസ്സിലാക്കാം. നമുക്ക് ശ്ലോകം 3 നാളെ വിചാരം ചെയ്യാം. വളരെയധികം അർത്ഥഗാംഭീര്യമുള്ള ഒരു അധ്യായം തന്നെയാണ് ഈ 3-ാമത്തെ യോഗം, കർമ്മ സന്യാസ യോഗം. തുടങ്ങാതെ കേൾക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും ഹരിയോം.